السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. مرحبا مرحبا. آدرنيا رايا سيدنا مارو بيردا داري غلنا نمرة مجلس ليك غلنا ويرنا. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر ولله الحمد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله مولانا العلي العظيم. عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم كان يعوذ بعض أهله يمسح بيده اليمنى ويقول اللهم أذهب البأس رب الناس اشفي أنت الشافي لا شفاء إلا إلا شفاءك شفاء لا يغادر سقما. صدق رسول الله. آل النبي ذريعتي وهم إليه وسيلتي أرجو بهم عطا ودا بيد اليمين صحيفتي. علم أمة سيدنا ومولانا محمد. اللهم صل وسلم على سيدنا محمد. قد لاقت حيلتي وأنت وسيلتي أدركني يا سيدي يا رسول الله يا سيدي يا رسول الله. خذ بيدي ما لي سواك ولا ألوي على أحد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. آدرنيا رايا ساداتينغل بهمانيا رايا پندida شرشتن مارو
ദീനീ ഉലൂമിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, ഏറ്റവും പ്രിയങ്കരരായ കൊളപ്പുറം മഹല്ല് നിവാസികൾ, സർവാധിനാഥനും സർവാധിപതിയും സർവലോക സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല, സർവലോകാനുഗ്രഹി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അവിടുത്തെ പുണ്യമായ രക്തം ചാലിട്ടൊഴുകുന്ന ശരീരത്തിന്റെ ഉടമകളായ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാത്യങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അവരിൽ നമ്മുടെ ഈ നാട്ടിൽ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നേതൃത്വം കൊടുത്തിരുന്ന കൊളപ്പുറം പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അനവധി നിരവധി കറാമത്തുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ ഉസൂല് ഫുറൂ മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സദസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആ അഹ്ലു ബൈത്തിന്റെ തണലിലായി ജീവിച്ച്, അഹ്ലു ബൈത്തിന്റെ തണലിലായി അല്ലാഹുവിങ്കലേക്ക് പരിപൂർണ ഈമാനോടുകൂടി യാത്രയാകുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ ബന്ധുജനങ്ങളെയും ഇഷ്ടജനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ ഈ പള്ളിയുടെ ചാരത്തും മറ്റു പല പള്ളികളുടെ ചാരത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും ബന്ധുമിത്രാദികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ടും അവരുടെ എല്ലാവരുടെയും മണ്ണറകളെ പരിശുദ്ധ സ്വർഗീയ മണിയറകളാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സാദാത്യങ്ങൾ, സ്നേഹമുള്ള സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വിശാലമായ ഒരു പ്രഭാഷണത്തിന്റെ വേദിയല്ല, വളരെയേറെ അനുഗ്രഹീതമായ പവിത്രധന്യമായ ഒരു മജ്ലിസ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഏകദേശം ഒരു 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊളപ്പുറത്തിന്റെ മണ്ണിൽ പല പ്രാവശ്യം ആത്മീയ പ്രഭാഷണത്തിന് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മഹാനായ ഷെയ്ഖുനൽ മുഹഖിഖ് കോട്ടൂർ ഉസ്താദ്, അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് ദർസ് നടത്തുന്ന വിശുദ്ധമായ കോളേജിന്റെ ജൽസ നാളെയാണ്. അല്ലാഹു പരിപൂർണ വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളുടെ സമീപത്ത് 5 വർഷക്കാലം 150 മുത്തഅല്ലിമീങ്ങൾ ഓതിപ്പഠിക്കുന്ന സമയത്ത് ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ തിരുമുഖത്തേക്കും ഈ മുത്തഅല്ലിമീങ്ങളുടെ സമീപത്തും ഇരുന്ന ഒരു വിനീതനാണ് അന്നു മുതൽ ആദരണീയരായി സയ്യിദവറുകളുമായി വളരെയേറെ സ്നേഹബന്ധത്തിലും ബഹുമാന ആദരവോടുകൂടിയും അവരോട് സമീപിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹല്ലിന്റെ പരിസരവാസികൾ, ഈ മഹല്ലുവാസികൾ ഈ കുടുംബത്തോട് വളരെയേറെ ബഹുമാനവും ആദരവും അന്നും ഇന്നും ഇപ്പോഴുള്ള പ്രവർത്തനത്തിലൂടെ എന്നും നിലനിർത്തുന്നവരാണ് എന്ന് നമുക്ക് വളരെയേറെ അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും. ഒരു ചെറിയ പരിചയപ്പെടുത്തൽ നിങ്ങളുടെ മുന്നിൽ വച്ചത് ആദ്യമായല്ല ഈ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ്. പണ്ഡിതന്മാരായ നിങ്ങളുടെ മുന്നിൽ വലിയ ഒരു നീട്ടി പരത്തി പറയേണ്ട പ്രഭാഷണത്തിന് ഇവിടെ പ്രസക്തിയില്ല. എങ്കിലും
പത്ത് 400 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും ഷഫാഅത്തിലൂടെ അള്ളാഹുവിന്റെ അതിമഹത്തായ തൃപ്തി നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും എന്ന ആ ഉറച്ച വിശ്വാസത്തോടുകൂടി ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്തോടുകൂടി നമുക്ക് പിരിയാം. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദവർകൾ നമ്മോട് പറഞ്ഞു, 85 വയസ്സോളം വരുന്ന വലിയ ഒരു പണ്ഡിതനും സൂഫി വര്യനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബ താവഴിയിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം ലഭിച്ചതുമായ ബാബുൽ ഹുദ സിദ്ദീഖുൽ ഖാദിരി തവ്വലല്ലാഹു ഉംറ മഅ സിഹ്ഹത്തി വൽ ആഫിയ, ആ മഹാനവർകളാണ് എന്നീ സദസ്സിൽ സനദ് ദാനം നൽകാൻ ഏറ്റിരുന്നത്. പക്ഷേ വന്ധിക വയോധികനായ ബഹുമാനപ്പെട്ട ശൈഖവർകൾ ഏകദേശം 400 കിലോമീറ്റർ അല്ല അതിലും അപ്പുറം അങ്ങ് തമിഴ്നാട്ടിലേക്ക് ആറ്റങ്കരയുടെ അടുത്ത് പ്രദേശമായ കോട്ടാർ, നാഗർകോവിലിന്റെ സമീപമാണ് കോട്ടാർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്നും ഇത്രയധികം യാത്ര ചെയ്തു വരുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് വളരെയേറെ ബഹുമാനം നിലനിർത്തി വിനയത്തോടുകൂടി സയ്യിദവർകളോട് പറയണമെന്ന് ഈ വിനീതനോട് അഭ്യർത്ഥിച്ചതാണ്. അവരുമായുള്ള ബന്ധം ഈ വിനീതൻ ഇമാമായി ഖത്തീബായി ദർസ് നടത്തുന്ന സ്ഥലം ആദിക്കാട്ടുകുളങ്ങര 250 വർഷങ്ങൾക്ക് മുമ്പ് അനവധി നിരവധി കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹീതരായ മുഹിയുദ്ദീനുൽ ഖാദിരി അശ്ശൈഖ് മുഹിയുദ്ദീനുൽ ഖാദിരി ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ പറക്കും വലി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവർകൾ നിരവധി കറാമത്തുകൾ കാട്ടുകയും ഇസ്ലാമിക പ്രബോധനത്തിന് അവിടെ എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാന സയ്യിദ് അലവി അൽ മംഫുറമി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന്റെ മുമ്പ് വർഷങ്ങൾക്ക് ഇവിടെയുമൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത വലിയ കറാമത്തുകളുടെ ഉടമയാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. അവരുടെ ചരിത്രം തന്നെ ഞാൻ ആ മഹല്ലത്തിൽ സേവനമനുഷ്ഠിക്കാൻ പോയി ചരിത്രം പരതുന്ന കൂട്ടത്തിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മൗലിദ് ലഭിക്കുകയും ആ മൗലിദ് വിവർത്തനം ചെയ്തപ്പോൾ ആ മൗലിദ് എന്ന് മുത്താല ചെയ്തപ്പോൾ അവരുടെ ചരിത്രത്തിന്റെ ഏതാനും ചില മേഖലകൾ കണ്ടുകിട്ടുകയും ചെയ്തു. അതിൽ പ്രതിപാദിക്കുന്ന വലിയ വിഷയം ഖുത്ബുല്ല ഖിതാബ് ശൈഖ് മുഹിയുദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ മുഹിയുദ്ദീനുൽ ഖാദിരി എന്ന മഹാനവറുകളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിലനിൽക്കുന്നത്. മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അന്ന് തന്നെ ഇവരുടെ തലമുറ 13 തലമുറകൾ വിലായത്തുകൾ കൊണ്ട് പ്രസിദ്ധമാകുമെന്ന് പറയപ്പെടുകയും